ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നല്ല ഒരു ആഴ്ച ആശംസിക്കുന്നു. ഞായറാഴ്ച ദിവസം നന്ദി പറഞ്ഞും പുതിയ ആഴ്ചയെ പ്രതീക്ഷയോടെ വരവേറ്റും നമുക്ക് ഈ പരിശുദ്ധ കുർബാന ഭക്തിയോടെ അർപ്പിക്കാം. സമരിയാക്കാരന്റെ ഉപമ. ഈശോ അവന്റെ പരിസ്ഥിതിജീവിത കാലത്ത് 40-60 ഇടയ്ക്ക് എണ്ണം ഉപമകൾ പറഞ്ഞിട്ടുണ്ട്, പാരബിൾസ്. അത് ഓരോരുത്തരുടെ അഭിപ്രായം അനുസരിച്ച് മാറും. ചിലത് പാരബിൾ ആണോ അല്ലയോ എന്നൊക്കെ തർക്കമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, 40-60 ഇടയ്ക്ക് എണ്ണം കഥകൾ ഉപമകൾ ഈശോ പറഞ്ഞിട്ടുണ്ട്. അതിൽ ക്ലാസിക്കൽ പാരബിൾസ് എന്ന് വിളിക്കാവുന്നവയാണ് ഈ സമരിയാക്കാരന്റെ ഉപമയൊക്കെ. ഏറ്റവും ക്ലാസിക്കൽ പാരബിൾ ആയിട്ട് പറയുന്നത് ദൂർത്തപുത്രന്റെ ഉപമയാണ്. അതുപോലെ അതിനോട് ചേർന്ന് പോകുന്നതാണ് ഈ സമരിയാക്കാരന്റെ ഉപമ, അല്ലെങ്കിൽ വിദഗ്ധാരന്റെ ഉപമ. ഈ ഉപമകളൊക്കെ അവൻ പറഞ്ഞ ഉപമകളിൽ കുറച്ചുകൂടെ കാലത്തെ അതിജീവിച്ച ഇന്നും പഠന വിഷയമായ ഉപമകളാണ്. സമരിയക്കാരന്റെ ഉപമയെ നമുക്കിന്ന് എളിമയോടെ ധ്യാനിക്കാം. നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ് സമരിയക്കാരന്റെ ഉപമയെ കുറിച്ച്, പക്ഷെ ഇന്ന് നമുക്ക് ടെക്സ്റ്റിലേക്ക് തന്നെ നോക്കാം. അതായത് ഈ അതിന് പുറത്തുള്ള ആശയങ്ങളിലോട്ട് നോക്കാതെ ഈ വായിച്ച ഭാഗത്തേക്ക് തന്നെ നോക്കി ഇതിനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നീമഞ്ജൻ വന്നിട്ട് ചോദിച്ചത്, അപ്പൊ ഇങ്ങനെ സംസാരിക്കുമ്പോൾ കുഴപ്പം, ഈ പറഞ്ഞത് വലിയ വികാര വിക്ഷോഭങ്ങൾ ഉണ്ടാകില്ല, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ നിൽക്കണം. ഞാൻ ഇത് ആദ്യമേ തന്നെ ജാമ്യം എടുക്കുന്നത് എന്താന്ന് വെച്ചാൽ, അപ്പൊ നിങ്ങൾ എക്സ്ട്രാ എഫേർട്ട് എടുക്കണം. ഞാൻ വലിയ പ്രസംഗ ശൈലിയല്ലാതെ സാധാരണ പോലെ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്നാണ് അധിക സഹകരണം വേണ്ടത്. അതുകൊണ്ടാണ് നേരത്തെ അങ്ങ് പറയുന്നത്. നീമഞ്ജൻ വന്ന് ചോദിക്കുന്നത് ഏതാണ് പ്രധാനപ്പെട്ട കൽപ്പന എന്നാണ്. അതിന്റെ ഉത്തരം നീമഞ്ജനെ കൊണ്ട് തന്നെ ഈശോ പറയിപ്പിക്കുന്നു, രണ്ട് കൽപ്പനകൾ: പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കണം, നിന്നെ പോലെ അയൽക്കാരനെ സ്നേഹിക്കണം. കൊള്ളാം. അപ്പൊ ഈശോ പറഞ്ഞു, കാര്യം കഴിഞ്ഞു, പോയി അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഉടനെ അയാൾ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, ആരാണ് എന്റെ അയൽക്കാരൻ, ആരാണ് എന്റെ അയൽക്കാരൻ. നമുക്ക് ആദ്യം അതിൽ തുടങ്ങാം. ആരാണ് എന്റെ അയൽക്കാരൻ എന്ന് ഇദ്ദേഹം ചോദിക്കുമ്പോൾ ഈ നീമഞ്ജന്റെ മനസ്സിലുള്ളത് എന്താ? നീമഞ്ജന്റെ മനസ്സിലുള്ളത് ഒരു എക്സ്ക്ലൂഷനാണ്. അതായത് ആരാണ് എന്റെ അയൽക്കാരൻ എന്ന ചോദ്യത്തിന്റെ പ്രസക്തി ചിലതൊക്കെ എന്റെ അയൽക്കാരനല്ല, ചിലരാണ് എന്റെ അയൽക്കാർ. അപ്പൊ അത് ആരാണെന്ന് അറിഞ്ഞാൽ ഞാൻ അവരെ സ്നേഹിച്ചാൽ മതിയല്ലോ. അതാണ് ആ ചോദ്യത്തിന്റെ ഉള്ളിലെ അർത്ഥം. ആരാണ് എന്റെ അയൽക്കാരൻ എന്ന ചോദ്യത്തിന്റെ ഗൗരവം അതാണ്. പക്ഷെ ഈശോ കൊടുത്ത ഉത്തരമുണ്ടല്ലോ, ഈ ഈ കഥ, ഈ ഉപമ, ഈ കഥയിൽ ഈ ആരാണ് എന്റെ അയൽക്കാരൻ എന്നതിന്റെ ഉത്തരം കിടപ്പുണ്ട്. ഉത്തരം എന്താന്ന് വെച്ചാൽ, നീ എപ്പോഴും ഒരയൽക്കാരനായിരിക്കണം. ഇത് കേൾക്കുന്ന ഞാൻ എപ്പോഴും ഒരയൽക്കാരനായിരിക്കണം. രണ്ടാമത്തെ ഉത്തരം, നിന്റെ മുമ്പിൽ ഏത് സമയത്തും ആരും വരാം അയൽക്കാരൻ എന്നതുപോലെ, ഇതിന് രണ്ടിനും നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. എപ്പോഴും നീ ഒരു അയൽക്കാരനായിരിക്കണം. മറ്റുള്ളവർക്ക് നല്ല അയൽക്കാരനാകുവാൻ എന്റെ ജീവിതത്തിന്റെ ഇത്രയും സമയം ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്. എന്റെ 24 മണിക്കൂറിൽ ഇത്രയും സമയം ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സമയം എന്നോട് നല്ല അയൽക്കാരനാകാൻ പറയരുത്, എനിക്ക് കുറെ കാര്യങ്ങൾ വേറെ ചെയ്യാനുണ്ട്. അല്ല, എപ്പോഴും നീ ഒരു അയൽക്കാരനാകണം. രണ്ട്, നീ വിചാരിക്കരുത് ഈ കൂട്ടരൊക്കെ വന്നാൽ ഞാൻ സഹായിക്കാം, ഈ കൂട്ടരൊക്കെ ആണെങ്കിൽ ഓക്കെ. അങ്ങനെയല്ല, ആരും ഏത് സമയത്തും നിന്റെ മുമ്പിൽ അയൽക്കാരൻ എന്നതുപോലെ വന്നു നിൽക്കാം, അവരെ സഹായിക്കണം. അതാണ് ആ ചോദ്യത്തെ, ആരാണ് എന്റെ അയൽക്കാരൻ എന്ന എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ചോദ്യത്തെ ഈശോ ഓൾ ഇൻക്ലൂസീവ് ആയിട്ട് മാറ്റി. അതിനകത്ത് വരാത്ത ആരും ഇല്ലടാവൂവേ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ആരാണ് എന്റെ അയൽക്കാരെന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. എല്ലാവരും നിന്റെ അയൽക്കാരാണ്. നീ എല്ലാവർക്കും അയൽക്കാരനുമാകണം. അതാണ് ഇതിനകത്തെ മെയിൻ ത്രസ്റ്റ്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മളിൽ വരേണ്ട ഒരു മാറ്റം അതാണ്. ഞാൻ എപ്പോഴും ഒരു അയൽക്കാരൻ എന്നതുപോലെ അവൈലബിൾ ആയിരിക്കണം മറ്റുള്ളവർക്ക്. രണ്ടാമത്, എന്റെ അയൽക്കാരനാകാൻ ആരും എന്റെ മുമ്പിൽ ഏതു നേരത്തും എത്താം എന്ന തിരിച്ചറിവുണ്ടാകണം. എന്നിട്ട് ഈശോ പറഞ്ഞു തുടങ്ങുകയാണ്. ഈശോ അത് കുറെ കൂടെ വിശദീകരിച്ച് ആ കഥ പറയുകയാണ്. കഥയിൽ ഈ ജെറിക്കോ ജെറുസലേം യാത്ര ചെയ്യുന്ന ഒരാള്, അപ്പൊ ഇയാൾ ഇതൊരു 17 മൈൽ ദൂരമുള്ള ജോസഫൂസ് എന്ന ചരിത്ര ഗ്രന്ഥകാരൻ പറയുന്നുണ്ട്, ഫ്ലാവിയൂസ് ജോസഫൂസ് എന്ന ഒരു യഹൂദ ചരിത്ര ഗ്രന്ഥകാരനുണ്ട്.
അദ്ദേഹം സെക്കുലറായിട്ട് ഹിസ്റ്ററി എഴുതിയ ആൾ. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ 17 മൈൽ ദൂരം വളവ് തിരിവുകളുള്ള ഏറെ ഗുഹകളുള്ള ഒരു വഴിയാണ്. അതിന്റെ അർത്ഥം അവിടെ കൊള്ളക്കാർക്ക് പതിയിരിക്കാൻ എളുപ്പമുണ്ട് എന്നിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ യാത്രയിൽ മനുഷ്യർ കയ്യിൽ ആയുധങ്ങൾ കരുതിയിരുന്നു എന്ന സൂചനയുണ്ട്. അപ്പൊ ഇതിന് അപകടം പിടിച്ച വഴിയാണ്. ഇവിടെ കൊള്ള സ്വാഭാവികമാണ്, സാധാരണം എന്നതുപോലെ നടക്കുന്നതാണ്. അപ്പൊ ഇദ്ദേഹം, അപ്പൊ ഈ ഒരാളെന്നേ പറയുന്നുള്ളൂ, ഒരാൾ യാത്ര ചെയ്യുന്നു. ഈ യാത്രാ മധ്യേ കൊള്ളക്കാരാൽ ആക്രമിക്കപ്പെടുന്നു. ചോരവാർന്നൊഴുകി അർദ്ധപ്രാണനായി അദ്ദേഹം അവിടെ കിടക്കുന്നു. കഥ മുന്നോട്ട് പോവുകയാണ്. അടുത്തതായി അതാത് ഒരു പുരോഹിതൻ അതുവഴി നടന്നു വരുന്നു. ഇത് കേൾക്കുമ്പോണ്ടല്ലോ നമുക്കൊരു പ്രശ്നമുള്ളത്, നമ്മൾ ഈ കണ്ട സിനിമ കാണുമ്പോൾ സംഭവിക്കുന്ന ഒരു ലാഘവത്വം നമുക്ക് പറ്റുന്നുണ്ട്. അതെന്താ കാര്യം വെച്ചാൽ, നമുക്ക് ഇതിന്റെ ക്ലൈമാക്സ് അറിയാം. ആദ്യം കാണുമ്പോൾ കിട്ടുന്ന ത്രില്ല് പിന്നെ ഒരു സിനിമയിൽ രണ്ടാമത് കാണുമ്പോൾ കിട്ടാറില്ലല്ലോ. കാരണം എന്താ, നമുക്കറിയാം ആരാണ് നായകൻ, ആരാണ് വില്ലൻ, ഇതിന്റെ ക്ലൈമാക്സ് എന്താണ്, ഇതിന്റെ ട്വിസ്റ്റ് എന്താണ് എന്നൊക്കെ നമുക്കറിയാം. ആ അപകടം ഈ ഉപമ നമ്മൾ വായിക്കുമ്പോൾ സംഭവിക്കാറുണ്ട്. നമ്മൾ എല്ലാത്തിനെയും ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആക്കുന്നു. ഇതിപ്പോ ഇങ്ങനെയാണ്, അങ്ങനല്ല. നമ്മളൊരു ഫസ്റ്റ് റീഡറായിട്ട് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ലിസണറായിട്ട് കേൾക്കണം. ആദ്യമായിട്ട് ഇത് കേൾക്കുന്ന ഭാവത്തോടെ കേൾക്കുമ്പോഴാണ് ഇതിന്റെ രസം അറിയാൻ പറ്റുന്നത്. ഇത് ആദ്യം ആരാ കേട്ടുകൊണ്ടിരുന്നത്? കേട്ടുകൊണ്ടിരുന്നത് ഈശോയുടെ മുമ്പിലുണ്ടായിരുന്ന യഹൂദ സമൂഹം. അത് ശ്രദ്ധിക്കണം, ഈശോയുടെ മുമ്പിലുണ്ടായിരുന്ന യഹൂദ സമൂഹമാണ് ഇതിന്റെ ശ്രോതാക്കൾ. അവരോടാണ് പറയുന്നത്, ഒരാള് മുറിവേറ്റ് കിടക്കുന്നു. അപ്പോ ദേ ഒരു പുരോഹിതൻ നടന്നു വരുന്നു. പുരോഹിതൻ നടന്നു വരുന്നു എന്ന് പറയുമ്പോഴേ ഇവരുടെ കണ്ണ് പ്രകാശിക്കും. കാരണം എന്താ, അതെ, രക്ഷകൻ വരുന്നു. കാരണം അവരുടെ മനസ്സിൽ അങ്ങനെയാണ് ആ സമയത്ത്. പക്ഷെ എന്താ പറ്റുന്നത്, പുരോഹിതൻ മാറി നടന്നു. അതിന്റെ കാരണങ്ങൾ പലതും നമ്മൾ വ്യാഖ്യാനിക്കാറുണ്ട്. സ്വന്തം ജീവിതം റിസ്ക് വരണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്നാ കൈ അശുദ്ധമാകും. ഞാൻ തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, രക്തം തൊട്ടാൽ അശുദ്ധമാകും, പിന്നെ ദേവാലയത്തിൽ കയറാൻ പറ്റില്ല, അതുകൊണ്ടാകാം എന്നൊക്കെ. എന്തായാലും ഇത് അറിയാതെ കടന്നു പോയതല്ല, അതാണ് പ്രത്യേകത. അറിയാതെ നമുക്ക് ടെക്സ്റ്റിൽ നിന്ന് അത്തരം അറിവുകളൊന്നും കിട്ടുന്നില്ല. ഉള്ളത് പറഞ്ഞാൽ പുരോഹിതൻ എന്തുകൊണ്ടാണ് മാറിപ്പോയത് എന്ന് ഉത്തരം കിട്ടുന്നില്ല. പക്ഷെ ടെക്സ്റ്റിൽ നിന്ന് കിട്ടുന്ന ഏക ഉത്തരം, ഇതൊരു ഡെലിബറേറ്റ് മൂവ് ആയിരുന്നു. പുരോഹിതൻ മനഃപൂർവ്വമാണ് അയാളെ അവഗണിച്ച് കടന്നു പോയതെന്നുള്ളതിന്റെ സൂചന കിടപ്പുണ്ട് സുവിശേഷത്തിൽ. അതെവിടെയാണ്, അതായത് ഇയാളെ കണ്ടു, കണ്ടിട്ട് മറുവശത്തുകൂടെ കടന്നുപോയി, ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തുകൂടെ കടന്നുപോയി. അതിന്റെ അർത്ഥം മനഃപൂർവ്വം കരുണ വേണ്ടെന്ന് വെക്കുന്നു. നമ്മൾ ചിലപ്പോൾ പറ്റും, നമ്മൾ ചിലപ്പോ പറയും, ന്യായീകരിക്കും, അയ്യോ ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാനത് കണ്ടില്ല, എനിക്കത്. പക്ഷെ അങ്ങനല്ല, ചില സമയങ്ങളിൽ നമ്മൾ മനഃപൂർവ്വം കരുണ അവഗണിക്കുന്നുണ്ട്, മനഃപൂർവ്വം കരുണ വേണ്ടെന്ന് വെക്കുന്നുണ്ട്. അതാണ് ഇവിടെ. ഇതിനകത്ത് ശരിയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് റിസ്ക് ഉണ്ട്, അപകടം എനിക്ക് പറ്റുമോ എന്നുള്ള ആശങ്കയുണ്ട്. എല്ലാ കരുണയുടെ ജസ്റ്റേഴ്സിലും നമ്മൾ ചെയ്യുന്ന എല്ലാ കാരുണ്യ പ്രവൃത്തികളിലും റിസ്ക് ഫാക്ടർ ഉണ്ട്. റിസ്ക് ഇല്ലാതെ എന്തു നന്മയാണ് നമുക്ക് ഈ ഭൂമിയിൽ ചെയ്യാൻ പറ്റുന്നത്? അങ്ങനെ ചെയ്യുന്നതിന്റെ പേര് നന്മയെന്നാകില്ല താനും. അതാണ് ഈ പുരോഹിതൻ. രണ്ടാമത് ലേവായൻ വരുന്നു, ദേവാലയ ശുശ്രൂഷ. അപ്പോ ഈ കേൾവിക്കാരൻ നിരാശനായ നോർക്കണം. അതായത് അവൻ വിചാരിച്ചത് ഇപ്പൊ കഥ കഴിയാറായി, ഇനി ഇപ്പൊ എടുത്തുകൊണ്ട് പൊക്കോളും എന്നാ വിചാരിച്ചത്. പക്ഷേ സംഭവിച്ചില്ല. അപ്പൊ കേൾവിക്കാരൻ പിന്നെ നോക്കിയിരിക്കുകയാണ്, അടുത്തത് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്. അപ്പോ ഈശോ പറയുന്നു, അടുത്തതായിട്ടൊരു ലേവായൻ, ഇതൊരു ഞാൻ ഇപ്പൊ പറയുന്ന രീതിയുണ്ടല്ലോ, ഇതിന്റെ പേരാണ് റീഡർ റെസ്പോൺസ് മെത്തേഡ്. റീഡർ റെസ്പോൺസ് മെത്തേഡ്, ശ്രോതാവിൽ റെസ്പോൺസ് ഉണ്ടാക്കുന്ന മെത്തേഡ്, അതാണ് ഈശോ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് അതേ രീതിയിൽ തന്നെ ഈ കഥയൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോകണം, അതിനുവേണ്ടിയുള്ള ശ്രമമാണ്. അപ്പൊ രണ്ടാമത് ലേവായൻ വരുന്നു. ലേവായൻ ആരാണ്? ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവൻ. അപ്പൊ ഉടനെ നമ്മുടെ ശ്രോതാവ് വിചാരിച്ചു, ഓ ഇപ്പൊ തീരുമാനമായിക്കൊള്ളും, പുരോഹിതൻ എന്തോ അങ്ങ് പോയി പോയി, സാരമില്ല, ഇനി പരിഹാരം ഉണ്ടാകും, ലേവായൻ വരുമ്പോ ശരിയാകും, കാര്യങ്ങൾ ശരിയാകും. പക്ഷെ ലേവായനെ കുറിച്ചും പറയുന്നത്, ഇയാളെ കണ്ടു, മറുവശത്തുകൂടെ കടന്നുപോയി, പർപ്പസ്ഫുള്ളി കരുണ ഒഴിവാക്കുകയാണ്. ഇത് ഈ ശ്രോതാക്കളിൽ ക്യൂരിയോസിറ്റി കൂട്ടുകയാണ്. ഇനി എന്താ പരിഹാരം? അയാൾ ചോര വാഴന്ന് കിടക്കുന്നു, ഇനി എന്താണ് പരിഹാരം? അടുത്ത കഥാപാത്രത്തെ ഈശോ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അടുത്തതായി ഒരു സമരിയാക്കാരൻ വന്നു. അത്രേ പറയുന്നുള്ളൂ, അയാളുടെ പേരോ അയാളുടെ ജോലിയോ അല്ല പറയുന്ന നോക്കണം. മറ്റവര് അവരുടെ പ്രൊഫഷനാണ് പറഞ്ഞിരിക്കുന്നത്, പുരോഹിതൻ, ലേവായൻ എന്നൊക്കെ പറയുന്നത്. ഇവിടെ ഒരു സമരിയാക്കാരൻ വന്നു. ഇത് ഈശോ മനഃപൂർവ്വം ഈ കേട്ടോണ്ടിരിക്കുന്നവർക്കിട്ട് കൊട്ടുകൊടുക്കുന്നതാണ്. ഈശോ എന്ന് പറയുന്ന ഒരു ഒരു മാസ്റ്റർ ഗുരുവാണ്.
സമരിയാക്കാരൻ വന്നു. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ, സമരിയാക്കാരൻ വന്നു എന്ന് കേൾക്കുമ്പോ തന്നെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന യഹൂദ ശ്രോതാക്കളുടെ പുരികൻ ചുളിയും. അപ്പൊ തന്നെ അവർക്ക് ഇഷ്ടക്കേടാകും. എന്നിട്ട് അവർ വിചാരിക്കും, ഓ അവനെ കൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല, അവൻ അങ്ങോട്ട് നോക്കത്തു പോലില്ല, അവൻ നേരെ നടന്നു പോകും. എന്താ കാര്യം, യഹൂദർക്ക് സ്വാഭാവികമായൊരു കുടിപ്പകയുണ്ട് സമരിയാക്കാരുമായിട്ട്. അത് ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളതാണ്, അത് മിസ്സായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കേട്ട് മനസ്സിലാക്കുക. ആരാണ് ഈ സമരിയാക്കാര്? സമരിയാക്കാരെന്ന് പറഞ്ഞാൽ ഒരു വശത്ത് യഹൂദർ, ഇപ്പുറത്ത് വിജാതിയർ, ഇത്രയും നമുക്കറിയാം. ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സങ്കര ഇനം, ഹാഫ് ബ്രീഡ് എന്നാണ് അവരെ വിളിക്കുന്നത്. ഹാഫ് ബ്രീഡ്, പകുതി യഹൂദൻ പകുതി വിജാതിയൻ. അവനൊരു പ്യുർ യഹൂദനല്ല, വിജാതിനോട് കലർന്ന്. എന്നാൽ അതുകൊണ്ടാണ് സമരിയാക്കാരി സ്ത്രീ പറയുന്നത്, ഞങ്ങളുടെ പിതാവായ യാക്കോബ് ഞങ്ങൾക്ക് വേണ്ടി പണിതു തന്ന ഈ കിണർ ആ യാക്കോബിനേക്കാൾ വലുതാണോ നീ എന്നൊക്കെ ചോദിക്കുന്നത്. ഒരു റൂട്ട് കിടപ്പുണ്ട് യഹൂദരും ഈ സമരിയാക്കാരും തമ്മിൽ. അങ്ങനെ പകുതി യഹൂദനായ മനുഷ്യനാണ് ഈ വന്നിരിക്കുന്നത്. അപ്പൊ തന്നെ ഇവർക്ക് അരിശമായി. ഇവരോട് ഇഷ്ടക്കേട് ഫീൽ ചെയ്യുന്നു ഈ കഥാപാത്രത്തോട്. നമുക്കും സിനിമയിൽ അങ്ങനെ ചില കഥാപാത്രങ്ങളുടെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടക്കേട് വരും. പിന്നെ നമ്മൾ അവനിൽ നിന്ന് നന്മയൊന്നും പ്രതീക്ഷിക്കത്തില്ല. അങ്ങനെ ചില കഥാപാത്രം അതുപോലത്തെ ഒരു കഥാപാത്ര പ്രസന്റേഷനാണ് നടന്നിരിക്കുന്നത് സമരിയാക്കാരമാണ്. പിന്നെയാണ് ട്വിസ്റ്റ് നടക്കുന്നത്. ഈശോയുടെ പല പാരബിൾസിലുമുള്ള ഉപമകളിലുമുള്ള ട്വിസ്റ്റ് ഇവിടെ നടക്കുകയാണ്. സമരിയാക്കാരൻ ഇയാളെ കണ്ടു, എന്നിട്ട് ആറ് കാര്യങ്ങൾ ഇയാൾ ചെയ്തു. ഈ സമരിയാക്കാരൻ നന്മയുടെ കരുണയുടെ ആറ് പ്രവൃത്തികൾ ചെയ്തു. ഇയാളെ സമീപിച്ചു. ഒന്നാമത്തെ കാര്യം, സമീപിച്ചു, എണ്ണയും വീഞ്ഞും ഒഴിച്ചു, മുറിവ് വെച്ച് കെട്ടി. നാലാമത് അയാളെ എടുത്ത് തന്റെ കഴുതപ്പുറത്ത് കെടുത്തി. അഞ്ച്, സത്രത്തിൽ കൊണ്ടുവന്നാക്കി. ആറ്, ഇയാൾ തന്നെ കടക്കാരനായിട്ട് മാറി. എങ്ങനെ, ഇനി അധികമായിട്ട് വലുതും ആവശ്യം വന്നാൽ ഞാൻ തിരിച്ചു വരുമ്പോ തന്നോളാം. അതായത് കരുണയുടെ ആ എക്സ്റ്റൻഡ് കണ്ടോ. തന്റെ കയ്യിലുള്ള ചില, നമ്മൾ ചെയ്യുന്ന കരുണ പലപ്പോഴും അങ്ങനെയാ, നമ്മുടെ ശേഖരത്തിൽ നിറഞ്ഞ് കവിയുന്നത് കുറച്ച് കേട്ടോ, പിടിച്ചോ കൊടുത്തു. ഇതങ്ങനല്ല, ഇത് കൊടുത്തു കൊടുത്തു കൊടുത്ത് അവസാനം കടക്കാരനായിട്ട് മാറി ഇയാള്. ഇയാള് കൊടുത്തു കൊടുത്ത് കടക്കാരനായിട്ട് മാറി സമരിയാക്കാരൻ. അതുകൊണ്ടാണ് സത്രക്കാരനോട് പറയേണ്ടി വന്നത്, ഇപ്പൊ രണ്ട് ധനാറയുണ്ട്. രണ്ട് ധനാറ എന്ന് പറഞ്ഞാൽ മൂന്നര ആഴ്ച ആ സത്രത്തിൽ ഇയാളെ നോക്കാനുള്ള തുകയാണ്. മൂന്നര ആഴ്ച, 21-22 ദിവസം നോക്കാനുള്ളത്. കാരണം ഒരു ധനാറയുടെ 12/1 ഒരു ദിവസം വേണ്ടത്. അപ്പോ 24 ദിവസം നോക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട്. രണ്ട് ധനാറ എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തെ കൂലിയാണ് ഒരു ധനാറ. അപ്പോ അത്രയും ദിവസത്തെ കൊടുത്തു എന്നിട്ട് പറയുകയാണ് ഇനി ഒരു കുറവും വരുത്തരുതെന്ന്. ഈ സത്രക്കാരനോട് പറയുന്ന അതാണ്, ഒരു കുറവും വരുത്തരുത്, ചെയ്യേണ്ടതൊക്കെ ചെയ്തോണം. ഇനി കൂടുതൽ വല്ലതും ചെലവായാൽ അയാളോട് ചോദിക്കാൻ നിൽക്കണ്ട, ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ തന്നോളാം. ഇപ്പൊ എന്റെ ഇല്ല, കടക്കാരനായി പോയി. കരുണ കാണിച്ച് കടക്കാരനായി പോയവന്റെ പേരാണ് സമരിയാക്കാരൻ. നമ്മൾ നമ്മുടെ സമൃദ്ധിയിൽ നിന്ന് എടുത്തുകൊടുത്ത് കരുണ കാണിക്കാൻ ശ്രമിക്കുമ്പോൾ ഈശോ പഠിപ്പിക്കുന്ന പാഠം, കരുണയ്ക്ക് എക്സ്റ്റൻസ് ഇല്ല, അതിർത്തി ഇല്ല, ഇവിടം വരെ എന്നില്ല, എടുത്തു കൊടുക്കുക. ഇതാണ് ഈശോ പഠിപ്പിച്ച. അതുകൊണ്ടാണ് അപ്പൊ ഈശോ എന്ത് ചെയ്തു, ഈശോ ശരിക്കും ഒരു ഇതിനകത്ത് വേറൊരു ഇതിനകത്തൊരു എന്നാ പറയണ്ടേ, അന്തർധാര പോകുന്നുണ്ട്. ഈശോ ഒരു നല്ല കഥാപാത്രത്തെ എടുത്ത് അവതരിപ്പിക്കുക മാത്രമായിരുന്നില്ല, പിന്നെന്താ ചെയ്തത്, ഈശോ പറഞ്ഞു കൊടുക്കുകയാണ്, ഇത്രയും കാലം നീ നിന്റെ ശത്രുവായി ധരിച്ചിരുന്ന, നിനക്ക് ഇഷ്ടമില്ലാതിരുന്ന സമരിയാക്കാരൻ ദേ നന്മ പ്രവർത്തിക്കുന്നു, കാരണം അയൽക്കാരനായിട്ട് മാറുന്നു. ആരും ആർക്കും ഏതു നേരത്തും അയൽക്കാരനായിട്ട് മാറാം എന്നതാണ് ആ സമരിയാക്കാരൻ കഥാപാത്രത്തിലൂടെ ഈശോ അവതരിപ്പിച്ചിരിക്കുന്ന കാര്യം. പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഞാനത് നമ്മുടെ കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് നമ്മുടെ വീണ്ടും പെന്തക്കുസ്ത ശുശ്രൂഷയില്ലായിരുന്നു, 9 ദിവസത്തെ വചന പ്രഘോഷണം. അതിനകത്ത് ഞാൻ ഉപയോഗിച്ചൊരു വാക്കാണ്, ആ വാക്ക് പ്രധാനപ്പെട്ടതാണ്. ഇത്തരം കോണ്ടെക്സ്റ്റിൽ കരുണയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ ആ വാക്ക് പ്രധാനപ്പെട്ടതാണ്. ഇനി ഞാനൊരല്പം ഈ ടെക്സ്റ്റ് അവിടെ വെച്ചിട്ട് ഒരല്പം ചിന്ത പങ്കുവെക്കുകയാണ്. പ്രസന്നതയോടെ കരുണ കാണിക്കണം, പ്രസന്നതയോടെ കരുണ കാണിക്കണം. ഈ സമരിയാക്കാരന്റെ കരുണ പ്രവൃത്തിയിൽ വളരെ ഹൈലൈറ്റഡ് ആയിട്ട് നിന്നത് ഇയാളുടെ ഭാഗത്തുനിന്നൊരു സിമ്പതിയോ ആവശ്യമില്ലാത്തൊരു വർത്തമാനമോ ഒന്നും ഉണ്ടായിട്ടില്ല. പ്രസന്നതയോടെ കരുണ കാണിക്കണം. നമ്മുടെ കാലത്ത് നമ്മൾ അറിയാണ്ട് പറ്റിപ്പോകുന്നൊരു പിഴവാണ് നമ്മൾ കരുണ കാണിക്കുമ്പോൾ പ്രസന്നത ഉണ്ടാകുന്നില്ലെന്നേ. അത് ഞാൻ ഉദാഹരണം പറഞ്ഞാണെന്നറിയാമോ, ഇപ്പൊ ഉദാഹരണത്തിന് ഒരാൾ സങ്കടപ്പെട്ടിരിക്കുന്നു, ഒരു ഒരു അപകടം പറ്റി, അല്ലെങ്കിൽ ഒരു തട്ടുകേട് പറ്റി, ഒരു ദുരന്തം പറ്റി, ഒരാൾ സങ്കടപ്പെട്ടിരിക്കുന്നു. നമ്മൾ കരുണ കാണിക്കാൻ ചെല്ലുകയാണ്. നമ്മൾ എങ്ങനെയാ കരുണ കാണിക്കാൻ ചെല്ലുന്നത്? നമ്മൾ ചെന്നിട്ട് കഷ്ടമായി പോയി, എന്നാലും എന്താ അങ്ങനെ വന്ന,
എന്തിനായിരുന്നു അങ്ങനെ അല്ലേ? നമ്മളെന്താ വിചാരിക്കുന്നേ? നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ കരുണ കാണിക്കുകയാണെന്ന്. ശരിക്കും നമ്മൾ കരുണ കാണിക്കുകയല്ല, നമ്മൾ ദ്രോഹിക്കുകയാണ് അവരെ. ബൈബിളിലുള്ള ഒരു ആശയമാണ് പ്രസന്നതയോടെ കരുണ കാണിക്കണം. പ്രസന്നതയോടെ കരുണ രണ്ട് രണ്ടാണ്. നമുക്ക് ഭയങ്കരമായിട്ട് തെറ്റുപറ്റുന്നുണ്ട് ഈ മേഖലയിൽ. നമ്മള് കരുണയാണെന്ന് വിചാരിക്കുന്ന ചില ചേടത്തിമാരുടെ ഒക്കെ നിപ്പ് കാണുമ്പോ തന്നെ, ചില സങ്കട നേരത്ത് മറ്റൊരാൾ സങ്കടപ്പെട്ടിരിക്കുമ്പോ ആശ്വസിപ്പിക്കാൻ ചെല്ലുകയാണെന്നുള്ള ഭാവത്തോടെ ചെന്നിട്ട് താടിക്ക് കൈയും കൊടുത്തിട്ട് എന്നാലും എന്തൊരു കഷ്ടമായി പോയി. കരുണ കാണിക്കുകയാണെന്നാ വിചാരിക്കുന്നത്. കരുണയല്ലത്, ദ്രോഹമാണത്. പ്രസന്നതയോടെ, ചാം ഫുൾ മേഴ്സി എന്ന് പറയും, ചാം ഫുൾ മേഴ്സി, പ്രസന്നതയോടെ കരുണ കാണിക്കണം. അതായത് ഇത്തരം ചില മനുഷ്യർ കരുണ കാണിക്കാൻ വന്നാലുണ്ടല്ലോ, ഇങ്ങനെ കരുണ കാണിക്കുന്ന ഒരു കരുണ കാണിക്കാൻ വന്നാൽ എല്ലാം കഴിയുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചു പോകും, ദൈവമേ വരണ്ടായിരുന്നു ഇവർ കരുണ കാണിക്കാനെന്ന്. കാരണം ഉപദ്രവിച്ചിട്ടാ പോകുന്നത് കരുണ കാണിക്കാനെന്ന് പറഞ്ഞ് വന്നിട്ട്. അത് ചെയ്യരുത്, അത് ചെയ്യരുത്. അതിനകത്ത് അവർക്ക് നമ്മൾ ആശ്വാസമല്ല കൊടുക്കുന്നത്, അവരുടെ സങ്കടം ഇരട്ടിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അത്തരം കരുണ ഈ സമരിയക്കാരനെ ശ്രദ്ധിച്ചായിരുന്നോ? അയാള് ചെയ്യേണ്ട കാര്യങ്ങൾ അയാൾ ചാമിങ് ആയിട്ട്, ബ്ലിസ്ഫുൾ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാ ചെയ്യേണ്ടത്? അടുത്തോട്ട് ചെന്നു, മുറിവ് വെച്ച് കെട്ടി, എടുത്തു വെച്ചു, അവിടെ കൊണ്ടുപോയി. എന്നിട്ടും ഇദ്ദേഹത്തോട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നോളാം എന്ന് പോലും പറയുന്നില്ല. കാരണം പറഞ്ഞാൽ അതുപോലും അയാളുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തും. സത്രക്കാരനോടാണ് പറയുന്നത് ഒരു കുറവും വരുത്തിയേക്കരുത്, അയാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. പ്രസന്നതയോടെ കരുണ കാണിക്കണം. രണ്ടാമത്തെ കരുണ കാണിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ നമുക്ക് പറ്റുന്ന രണ്ടാമത്തെ പിഴവ്, ഇത് ഞാൻ വളരെ വളരെ പ്രാക്ടിക്കലായിട്ട് പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. കരുണ കാണിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന്. ഈ രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കരുണ കാണിക്കുമ്പോൾ നമ്മൾ എന്തോ വലിയ കാര്യം ചെയ്യുകയാണെന്നുള്ള ഭാവത്തോടെ കരുണ കാണിക്കരുത്. അതായത് നമ്മൾ ഒരാളോട് ഒരാൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുന്നു, ചെയ്യുമ്പോൾ അവന് ഫീല് കൊടുക്കരുത്. എന്ത് ഫീല്? എടാ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടാ കേട്ടോ ഈ ചെയ്യുന്നത്, നിനക്ക് വേണ്ടി ചെയ്തിട്ട് എന്റെ കൈ മുറിഞ്ഞു, നിന്നെ ഞാൻ കഴുതപ്പുറത്ത് കിടത്തിയിട്ട് ഞാൻ നടക്കുകയാണ്, എന്റെ കയ്യിലുണ്ടായിരുന്ന എണ്ണയും വീഞ്ഞും ഒക്കെ നിനക്ക് വേണ്ടി ഞാൻ തന്നു കേട്ടോ, എന്റെ കയ്യിലുള്ള കാശ് മുഴുവൻ തീർത്തു കേട്ടോ നിനക്ക് വേണ്ടി. ആ ശൈലി എടുക്കരുത്. ഞാൻ എന്തോ വലിയ കഷ്ടപ്പാട് നിനക്ക് വേണ്ടി ചെയ്യുകയാണെന്നുള്ള ഭാവം അവന് കൊടുത്തിട്ട് അവനോട് കരുണ കാണിക്കരുത്. കാരണം എന്തറിയാമോ, അഭിമാനം രണ്ടുപേർക്കും ഒരുപോലെ. അവന് ഈ നേരത്തെ ആരോഗ്യമില്ലെന്നേ ഉള്ളൂ, ഈ നേരത്തെ അവന്റെ ഈ കാശില്ലെന്നേ ഉള്ളൂ. അഭിമാനം രണ്ടുപേർക്കും ഒരുപോലാണ്, അതിനകത്ത് വലിപ്പ ചെറുപ്പ് വ്യത്യാസങ്ങളില്ല. അത്തരം കരുണ കാണിച്ചാൽ ഇവന്റെ ഉള്ളിൽ കടന്ന് ഇവന്റെ ആത്മാഭിമാനം ഞെരുങ്ങുകയാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ കരുണ കാണിക്കരുത്, മറിച്ച് ഇത് ഞാൻ സ്നേഹത്തോടെ ചെയ്യുന്നതാണ്, ഇതിനകത്ത് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. നിനക്ക് വേണ്ടി ഈ നന്മ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടും എനിക്കില്ല, സന്തോഷത്തോടെയാണ്, പുഞ്ചിരിക്കുന്ന മുഖത്തോടെയാണ് ഞാനിത് പങ്കുവയ്ക്കുന്നത്, നിനക്ക് കൂടെ അവകാശപ്പെട്ടതാണിത് എന്ന ഭാവത്തോടെ ചെയ്യ്. കരുണ കാണിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഇതുകൊണ്ട് ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. എന്നിട്ടുണ്ടല്ലോ, അപ്പൊ നമ്മൾ വിചാരിക്കും ഇത്രയും കേട്ട് കഴിഞ്ഞപ്പം ഇവര് നന്നായെന്ന്. ഇതിനകത്ത് ഏറ്റവും വലിയ ടെയിൽ എൻഡ് ട്വിസ്റ്റ് എന്താണെന്നറിയാമോ, ഈ യഹൂദന്റെ, ഞാൻ യഹൂദൻ എന്ന് പറയുമ്പോൾ ഒരു മതമായിട്ടല്ല, ഈ കേട്ടുകൊണ്ടിരുന്ന ശ്രോതാവിന്റെ ഈ മനസ്സിന്റെ കട്ടി, നമുക്കൊക്കെ പറ്റുന്നതാ, എത്ര പ്രസംഗം കേട്ടാലും നമുക്ക് പറ്റുന്ന ഒരു, നമ്മൾ അവസാനം ഹൃദയം കഠിനമാക്കും. ഈശോ ഉപയോഗിക്കുന്ന വാക്കാണ് ഇത്, മനസ്സിലാക്കാൻ കഴിയാത്ത വിധം നിങ്ങൾ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കും. അങ്ങനെ കഠിനമാക്കിയിട്ടാണ് ഈ ശ്രോതാവ് ഈ കഥ കേട്ടത്. എങ്ങനെ മനസ്സിലാകുന്ന അറിയാവോ, ഈ കഥ മുഴുവൻ പറഞ്ഞിട്ട് നിയമജ്ഞനോട് ഈശോ ചോദിച്ചു, ഇനി പറഞ്ഞീ ആരാണ് ഈ ആൾക്ക്, ഈ മുറിവേറ്റവന് നല്ല അയൽക്കാരനായിട്ട് വർത്തിച്ചത്, ആരാണ് നല്ല അയൽക്കാരനായിട്ട് വർത്തിച്ചത്? നിങ്ങളോട് ആ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്തുത്തരം പറയും? ആരാണ് നല്ല അയൽക്കാരനായിട്ട് വർത്തിച്ചത്? ഒറ്റ ഉത്തരം, സമരിയക്കാരൻ, അതാണ് ഉത്തരം. പക്ഷെ യഹൂദന് അത് പറയാൻ നാവ് പൊങ്ങുന്നില്ല, അപ്പോഴും അവന് പറയാൻ പറ്റുന്നില്ല സമരിയക്കാരൻ. എന്താ കാര്യം? ഇവന് സമരിയക്കാരനോട് കലിയാണ്, ഇവന് സമരിയക്കാരനോട് ഇഷ്ടക്കേടാണ്, സമരിയക്കാരിൽ നന്മയുണ്ടായിരുന്നു ഇവൻ അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇവൻ ഉടനെ രക്ഷപ്പെട്ട് കളിക്കുന്നത്. ഇവൻ എന്താ മറുപടി പറഞ്ഞത്? അവനോട് കരുണ കാണിച്ചവൻ ആരാണ് നല്ല അയൽക്കാരൻ ചോദിച്ചപ്പോ പറയാണ്, അവനോട് കരുണ കാണിച്ചവൻ ആരോ അവൻ നല്ല അയൽക്കാർ. ഇനി ഈശോ മനസ്സിലാക്കിക്കോണോന്ന്, ഈശോ പറഞ്ഞോണോ ആ പേര്? എന്റെ വായിൽ നിന്ന് അത് വീഴില്ല. നമുക്ക് പറ്റുന്ന എല്ലാ പ്രസംഗങ്ങളുടെയും അവസാനം നമുക്ക് പറ്റുന്ന അപകടമാണിത്. പ്രിയമുള്ളവരെ, ഈ സമരിയാക്കാരൻ്റെ ഉപമ ധ്യാനിച്ചെടുത്ത് നമ്മൾ അതിൻ്റെ കോണ്ടെക്സ്റ്റ്, അതിൻ്റെ ടെക്സ്റ്റുവൽ ഇൻ്റർപ്രിട്ടേഷൻ ഒക്കെ മനസ്സിലാക്കി വന്നിട്ട് ഞാൻ പ്രാക്ടിക്കലായിട്ട് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നു, അത് നിങ്ങളുടെ മനസ്സിൽ കിടക്കട്ടെ. ഒന്നാമത്തെ കാര്യം, കരുണ കാണിക്കുമ്പോൾ പ്രസന്നതയോടെ കരുണ കാണിക്കണേ, പ്രസന്നതയോടെ കരുണ കാണിക്കണേ.
അവരെ നമ്മൾ സഹതാപം ഇങ്ങനെ വഴിഞ്ഞൊഴുക്കി അവരെ നൊമ്പരപ്പെടുത്തരുത് ആരെയും. അത് കരുണയല്ല എന്ന് മനസ്സിലാക്കണം. രണ്ട്, കരുണ കാണിക്കുമ്പോൾ ഞാൻ എന്തോ വലിയ കാര്യം ചെയ്യുകയാണെന്നുള്ള ഭാവം അവന് കൊടുത്തിട്ട് അവൻ്റെ ആത്മാഭിമാനത്തെ തകർത്ത് കരുണ ചെയ്യരുത്. ഇത് ഞാൻ സന്തോഷത്തോടെ ചെയ്യുന്നതാണ്, ഇത് നിന്റെ അവകാശമാണ് എന്ന ഭാവത്തോടെ കരുണ കാണിക്കണം. ആമേൻ.